എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുളക് ചമ്മന്തി ആയാലോ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ഉണക്കമുളകും 8 ചെറിയ ഉള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് പുളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പുളിയുടെ അളവ് ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ ഞെട്ടോടുകൂടി തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഞെട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനുള്ളിലെ അരിയൊക്കെ വീണിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം തണുത്തിട്ട് മിക്സഡ് ജാറിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ഈ ഞെട്ട് മാറ്റാം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം ഈ മുളകൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് വഴച്ചെടുക്കണം. ഇപ്പോൾ ആദ്യം ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 8 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ ആകുന്നതുവരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് പുളിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇതിനു മുമ്പ് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ചമ്മന്തികളുടെ റെസിപ്പികളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോളിതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പൊടിച്ചെടുക്കുന്നത് ഈ ഉണക്കമുളകാണ്. അപ്പോൾ ഈ മുളകെല്ലാം ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതേ ഇപ്പോൾ മുളകെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും പുളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. നേരത്തെ വറുത്തെടുത്ത ആ എണ്ണയാണ് ചേർക്കുന്നത്. ഈ എണ്ണ ചേർക്കാനായിട്ട് മറക്കരുത്. മുളകൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി ആയതുകൊണ്ട് എണ്ണ എന്തായാലും ചേർക്കണം. അപ്പോൾ ഞാൻ ആ ബാക്കിയുണ്ടായിരുന്ന എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ദേ നമ്മുടെ ചമ്മന്തി ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തനി നാടൻ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.